ലീഗ് നേതാവ് ആർ എസ് എസ് വേദിയിൽ മുസ്ലിം ലീഗ് ദേശീയ സമിതി അംഗം കെ എൻ ഖാദറിനെ പൊന്നാടയണി സ്വീകരിച്ചത് ആർ എസ് എസ് ദേശീയ നേതാവ് ജെ നന്ദകുമാർ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറാൻ ആഗ്രഹമുണ്ടെന്ന് കെ എൻ ഖാദർ. ആർ എസ് എസ് വേദിയിൽ മുസ്ലിം ലീഗ് ദേശീയ സമിതി അംഗവും മുൻ എം എൽ എയുമായ കെ എൻ ഖാദർ പങ്കെടുത്തത് കേസരി ഭവനിൽ ബുദ്ധപ്രതിമാ പ്രകാശനത്തിനും തുടർന്നുള്ള സ്നേഹബോധി സമ്മേളനത്തിലെ മുഖ്യ അതിഥിയുമായാണ്. ആർ എസ് എസിന്റെ മലയാളിയായ ദേശീയ നേതാവും പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകനുമായ ജെ നന്ദകുമാർ കെ എൻ ഖാദറിനെ വേദിയിൽ പൊന്നാടി അണിയിച്ച് കേസരി മൊമെന്റോ നൽകി ആദരിച്ചു. കോഴിക്കോട് കേസരി ഭവനിൽ നടന്ന പരിപാടിയിൽ ആർഷഭാരത സംസ്കാരത്തെക്കുറിച്ചുള്ള വിശദമായ ജയനന്ദകുമാറിന്റെ പ്രസംഗത്തിന് ശേഷമാണ് കെ എൻ ഖാദർ പ്രസംഗം തുടങ്ങിയത്. ആർ എസ് എസിന്റെ മലയാളിയായ സമകാലിക താത്വികാചാര്യനായ ജയനന്ദകുമാറിന്റെ പ്രസംഗത്തെ പിന്തുണച്ച ലീഗ് നേതാവ് അത് കൂടുതൽ സമയം തുടരണമെന്ന് താൻ ആഗ്രഹിക്കുന്നതായും പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രത്തിന് പുറത്തുനിന്നും കാണിക്കയർപ്പിക്കാൻ മാത്രമാണ് തനിക്ക് സാധിച്ചതെന്നും അകത്തു ദർശനത്തിന് പോകാൻ ആഗ്രഹമുണ്ടെന്നും കെ എൻ ഖാദർ തുറന്നടിച്ചു. വടക്കേ ഇന്ത്യയിലെ പല അമ്പലത്തിലും പോയ തനിക്ക് എന്തുകൊണ്ട് ഗുരുവായൂരിൽ പോകാൻ സാധിക്കുന്നില്ലെന്നും അദ്ദേഹം ചോദിച്ചു. ക്ഷേത്രത്തിന്റെ പരിസരത്തൊക്കെ പോയി കാണിക്കയിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പറ്റില്ലല്ലോ. ഉത്തരേന്ത്യയിലെ പല ക്ഷേത്രങ്ങളിലും പ്രവേശിക്കാട്ട്, ഇവിടെ എന്താണ് പ്രവേശിക്കാൻ അനുവദിക്കാതിരിക്കറിഞ്ഞൂടാ. ആഗ്രഹമുള്ള ഞങ്ങളെപ്പോലെ ചേട്ടൻ നടപ്പുണ്ടെന്ന് മനസ്സിലാക്കിയത്. അപ്പോ ഈയിടെയായി മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വവുമായി കെ എൻ ഖാദർ അകലത്തിലാണെന്ന വിവരമുണ്ട്. ബി ജെ പി ക്യാമ്പുമായി അടുക്കുന്നതിന്റെ ഭാഗമാണോ ആർ എസ് എസ് വേദിയിലെ പ്രവേശനം എന്നത് വ്യക്തമല്ല. എന്നാൽ ആർ എസ് എസ് വേദിയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഒരിടത്തും ആർ എസ് എസ് ആശയങ്ങളെ എതിർക്കാനോ ലീഗ് നിലപാട് പറയാനോ തയ്യാറായിട്ടില്ല എന്നത് രാഷ്ട്രീയ നിരീക്ഷണത്തിൽ നിർണായകമാണ്. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.